നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 170-ാമത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ്. ഈ ഇതിൻ്റെ കൂടത്തിൽ തന്നെ 20-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നടന്ന ഒരു ഘോഷയാത്രയുടെ ഒരു വീഡിയോയും കൂടെയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയിൽ നിന്നുള്ള ഒരു വീഡിയോ, ഒരു ചെറിയ രീതിയിലുള്ള പഞ്ചവാദ്യം പോലുള്ള ഒരു വാദ്യവൃന്ദക്കാരും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മുതിർന്നവരും ചെറുപ്പക്കാരുമായിട്ടുള്ള കുട്ടികളൊക്കെ പങ്കെടുത്തൊരു താരപ്പൊലി ഉണ്ടായിരുന്നു അതിന് മുമ്പായിട്ട്. പിന്നെ ഗുരുദേവൻ്റെ പ്രതിഷ്ഠ വെച്ചുകൊണ്ടുള്ള, അലങ്കരിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു രഥയാത്ര പോലെ ഒന്നുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്ര കണ്ട് വിപുലമായിട്ടുള്ള തോതിലുള്ള പരിപാടികളൊക്കെ കുറച്ചിട്ടാണ്. ഒരുപക്ഷെ വയനാട്ടിലെല്ലാം നടന്ന വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലൊക്കെ ഉണ്ടായ സംഭവങ്ങളെ തുടർന്ന് ഘോഷയാത്രയൊക്കെ കുറച്ച് ക്രമീകരിച്ച് ലഘുവായ രീതിയിലാണ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് മാത്രമായിരിക്കാം ആൾക്കാർ വളരെയധികം വരാത്തതും. ഈ ഘോഷയാത്ര നടക്കുന്ന നേരത്ത് നല്ലൊരു മഴ ഒരു ആരംഭം ഉണ്ടായിരുന്നു. പക്ഷേ തുടങ്ങുന്ന വിളക്കെത്തിക്കുന്ന നേരത്ത് ഒരു ശുഭ സൂചകമായിട്ട് ഒന്ന് ചെറിയ ചാറ്റലോടുകൂടി ആ മഴ അവസാനിക്കുകയും ചെയ്ത് വലുതായിട്ട് ഉറച്ചില്ല. പിന്നെ ഘോഷയാത്ര നടക്കുന്ന നേരത്ത് മഴയില്ലായിരുന്നു. എല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് നല്ല രീതിയിൽ തന്നെ പോയി. പിന്നെ ഹിവേരിയിലും ശാരദാമഠത്തിലും ആ മുകളിൽ ഭാഗത്തെല്ലാം ലക്ഷദീപം തെളിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ലക്ഷദീപം തെളിച്ചതും. പിന്നെ ജയന്തി, ഈ ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് ഈ ചതയ ദിവസം നടന്ന രാവിലെ നടന്ന ചടങ്ങുകളെല്ലാം മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അങ്ങനെയുള്ളവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് വൈകുന്നേരം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കാര്യമായിട്ട് വലിയ രീതിയിലുള്ള ഫ്ലോട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത് ഉള്ളത് ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഘോഷയാത്ര ആ നോട്ടീസിൽ പറഞ്ഞ പ്രകാരം പല സ്ഥലത്തും പോകാൻ കഴിഞ്ഞില്ലെന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാം ചെറിയ കുട്ടികളും മറ്റുമൊക്കെ ആയതുകൊണ്ട് ഇത്രയും വളരെയധികം കിലോമീറ്ററൊക്കെ ഈ തലപ്പൊലിയായിട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വയനാട്ടിലെ വെള്ളപ്പൊക്കം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മഴയുടെ ഇതൊക്കെ കൊണ്ടായിരിക്കാം. വളരെ അവർ കുറച്ച് ചുരുക്കി എസ് എം കോളേജും അതേപോലെ തന്നെ ശ്രീനാരായണ ഹൈസ്കൂള് അങ്ങനെയുള്ള സ്ഥലം വരെയൊക്കെ പോയിട്ട് തിരിച്ചു വരുമെന്നാണ് പറയപ്പെട്ടത്. എന്തായാലും ഈ ഘോഷയാത്ര പുറത്തോട്ട് ഇറങ്ങിപ്പോയി റോഡിലോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അവസാനിച്ച് ഞാൻ പിന്നെ ഇതിൻ്റെ പിറകെ പിന്തുടർന്ന് പോയില്ല. കാരണം ഈ ഘോഷയാത്ര പോയി വരുമ്പോൾ ഏകദേശം ഇരുട്ടും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ തിരിച്ച് മടങ്ങുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ളൊരു ഘോഷയാത്രയാണ്, കാണാൻ നല്ല ഭംഗിയായിരുന്നു. സമനി ഭേദപ്പെട്ട് ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു കാണാനായിട്ട്. മനോഹരമായിട്ടുള്ള ഒരു സന്ധ്യയിൽ ഇങ്ങനെ ഒരു ലക്ഷദീപം തെളിച്ച് ഘോഷയാത്ര കാണുന്നത് എന്നൊരു ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അതിമനോഹരമായിട്ടുള്ളൊരു ഘോഷയാത്രയും കാണാൻ കഴിഞ്ഞ് നമ്മളുടേതായ രീതിയിൽ സുന്ദരമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവസാനം പര്യവസാനിച്ചതും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
ഉണ്ടായിരുന്നു.